एड़ती पच्च वेल कुड़ा और मूल की तलर् वीण कशमोणी रात्रि एहने अच्छे का कटिपिड़ी करया एनिकेंीड़ियल एटनिला इन या കരയില്ല വദന കരയില്ല ആവശ്യമില്ലാതെ ആ ജെപി ആയിട്ട് വഴക്കിട്ടിട്ട് ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഏട്ടൻ പോയി. ഏട്ടനെ പോലെ നിനക്ക് മുൻചണ്ടി കൂടുതലാണെന്ന് അറിയാം. ഇനിയെങ്കിലും നിനക്ക് അതൊന്ന് കുറച്ചുകൂടെ. എന്താടാ ഇന്ന് മുഴുവൻ നിന്നെ കണ്ടില്ലല്ലോ. മനസ്സിനൊരു സുഖമല്ല. എന്തുപറ്റി? വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതേപ്പോഴുള്ള കാര്യം തന്നെയാ. വദനയുടെ വിഷയം ചേട്ടൻ അറിഞ്ഞു. നാട്ടിലുള്ളവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതെന്തെങ്കിലും നിന്റെ ചേട്ടനും കേട്ടിട്ടുണ്ടാവും. നിന്നെ അടിക്കുക വല്ലതും ഉണ്ടായോ? ഏ ഇല്ലല്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. കുറച്ച് വഴക്ക് പറഞ്ഞു, അത്രേ ഉള്ളൂ. വദനയെ കണ്ടോ നീ? അവളെന്താ പറഞ്ഞേ? ആ പെണ്ണ് പാവാ മച്ചാനെ. അവൾ ഒരുപാട് കരഞ്ഞു. അവൾക്ക് നമ്മളോട് ഒരു സംശയം പോലും ഇല്ല മച്ചാനെ. അവൾ ഓരോ കാര്യം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവളുടെ മുഖം നോക്കാൻ പോലുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. വലിയ തെറ്റാണ് നമ്മൾ ചെയ്തത്. തെറ്റാ ചെയ്തത്. നമ്മളൊന്നും ആലോചിക്കാതെ എന്തൊക്കെയോ. നീ അല്പം ധൃതി പിടിച്ചു പോയടാ. നീ എന്താ പറഞ്ഞേ? ഏ അങ്ങനെയല്ല. നീ നേരത്തെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞെന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവള് നിന്റെ അടുത്ത് വന്ന് കരഞ്ഞു കാണിച്ചപ്പോൾ നീ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു, അത്രല്ലേ ഉള്ളൂ. ഏ അല്ലല്ല, അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ എന്തിനാ നീ അതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞത്? ഞാൻ തിടുക്കം കൂട്ടിന്നല്ലേ നിന്നെ വെട്ടി തുണ്ടം തുണ്ടാക്കിയാനവൻ. അങ്ങനെ സംഭവിക്കാതെ തടുത്ത എനിക്ക് ഇങ്ങനെ തന്നെ വേണം. മച്ചനെ ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കില്ല. ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ച് നീയാ, ഞാനല്ല. ഒരു കൊലയാളിയുടെ കൂടെ കൂട്ടുകൂടി നടന്നാൽ കമ്പി എണ്ണേണ്ടി വരുന്ന നീ വിചാരിച്ചിട്ടുണ്ടാവല്ലേ? നീ ഇനി അതിനെ കുറിച്ച് മാറ്റി സംസാരിക്കണ്ട. ഇനി ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിന്റെ ചേട്ടൻ പറഞ്ഞതുപോലെ അവളെയും കല്യാണം കഴിച്ച് സുഖമായിട്ടിരിക്കും. പക്ഷെ ഒരു കാര്യം, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം. ഒരിക്കലും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വരില്ല, മനസ്സിലായല്ലോ? ഏയ് രാധാ, എന്താടേ നീ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാഴത്തോപ്പ് പോയാ അവിടെ കൊലകളെല്ലാം വെളിഞ്ഞു നിൽക്കാ. ഇന്നുകൊണ്ട് ജോലി തരുമോ? എന്താടോ ചെല്ലതുരെ, നിന്നെ കാണുന്നില്ലല്ലോ. ഞായറാഴ്ച മാത്രമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂന്നുണ്ടോ? അല്ലച്ചാ, ജോലി അന്വേഷണം. എന്നിട്ട് കിട്ടിയോ? ആ കിട്ടും. ആ എല്ലാം സമയമാവുമ്പോ കിട്ടുവടേ. നീ ചെല്ല്, മോനകത്തുണ്ട്. അല്ല ഇതാരാ കേറി? രാധയെ കണ്ടിട്ട് പോവാന്ന് വന്നതമ്മ. അവൻ ഉറങ്ങാ. ഞാൻ ചെന്ന് കാപ്പി കൊണ്ടുവരുമ്പോ കുടിക്ക്. ഞാൻ അവനെ ചെന്ന് വിളിക്കാം. കാപ്പിയൊന്നും വേണ്ട, ഞാൻ തന്നെ പോയി കണ്ടോളാം. മോൻ അവിടെ ഇരിക്കാം, ഞാൻ ചെന്ന് വിളിക്കാം. ഇരിക്കേ. മോനെ എണീറ്റ്. എനിക്ക് മോനെ, എനിക്ക് എനിക്ക് ചെല്ലതുരെ വന്നിരിക്കുന്നു നിന്നെ കാണാനായിട്ട്. അവനെന്തിനെങ്ങോട്ട് വന്നേ? അവൻ നിന്നെ കാണാൻ പുറത്തിരിപ്പുണ്ട്. എണീക്ക് പെട്ടെന്ന്. ഹാ എണീക്ക് മോനെ, എണീക്ക്. നിന്നെ കാണാൻ വേണ്ടിയല്ല അവൻ വന്നേക്കുന്നത്. എനിക്ക് ഒരുത്തനും കാണണ്ട. അവനോട് പോകാൻ. മോനെ, അവൻ എണീക്കുന്നില്ലല്ലോ. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കണ്ടിട്ട് പോ മോനെ. വേണ്ട അമ്മേ, ഞാൻ പിന്നെ കണ്ടോളാം. എനിക്ക് തലയ്ക്ക് ഭ്രാന്തടിച്ചിട്ട് വയ്യടാ. ഈ കാര്യത്തെക്കുറിച്ച് ചേച്ചി കുത്തി കുത്തി ചോദിക്കുമ്പോ കൈയും കാലും മറക്കിത്തടാ എനിക്ക്. ഇതിനിടയ്ക്ക് ആ പോലീസുകാരൻ... നീ വെറുതെ ഓരോന്ന് പറയരുത്. അവരെ കുറിച്ച് അറിയാലോ നിനക്ക്. കുടുംബം കോഞ്ഞാട്ടയാവും പറഞ്ഞില്ലെന്ന്. വേണ്ട, മാത്രം വരുന്ന നേരെ ഇങ്ങോട്ടാ വരുന്നേ. ഇനി എന്താ സംഭവിക്കുന്ന ആർക്കറിയാം. ഇരിക്കടാ, എന്നെ കണ്ടാണ് എഴുന്നേറ്റത്. ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇരിക്ക. എന്താ അവസാനിപ്പിച്ചോ? അവസാനിപ്പിച്ചോ. ഇത് വെറുതെ പച്ചവെള്ളം കുടിച്ച പോലെ ഉണ്ടാവുള്ളൂ, പക്ഷെ ചൂടിന് നല്ലതാ. മാരിയപ്പാ 3. ആ ആ കുടുംബത്തോടുള്ള വിശ്വാസത്തേക്കാൾ കൂടുതൽ നിങ്ങൾ ഇപ്പോഴും എന്നെ ഒറ്റ കൊടുക്കാതിരിക്കുന്നുണ്ടല്ലോ. അതിനെനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. കഴിക്കടാ, കഴിക്കേ. അവരുടെ വീട്ടിലൊന്നും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ആ കുട്ടിയുടെ അവസ്ഥ എങ്ങനെയാ? കരഞ്ഞോണ്ടിരിക്കുക. അത് എങ്ങനെയൊക്കെയോ. നീ വീട്ടിൽ ഒരേ ഒരു മോനാ? രാധാ, നിന്നോടാ എനിക്ക് സംസാരിക്കണം. മണി, നിന്റെ പെങ്ങൾക്ക് കല്യാണാലോചന വന്നില്ലേ? അത് ശരിയായോ? രാധാ, അവരെ കുറിച്ച് നമുക്കറിയാം, അവർക്ക് നന്നായിട്ട് അറിയാം. നീ വാ. നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് നിന്നോട് ചില കാര്യം പറയണ്ടേ. നിനക്ക് പറയാനുള്ളത് ഇവിടെ വെച്ച് പറയാം. നമ്മുടെ സ്വന്തം കാര്യം അവരറിയേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് അറിയാവുന്ന കാര്യത്തേക്കാൾ വലുതല്ല നമ്മുടെ സ്വന്തം കാര്യങ്ങൾ. ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി. അപ്പോ നീ വരില്ല അല്ലേ? രണ്ടുപേരും പോയിക്കേ. ഞങ്ങൾക്ക് അവരെവിടെ ഒരുത്തി വർത്താനം പറഞ്ഞോണ്ടിരുന്നു ഞാനാ. അവരോട് പോവാൻ പറയാ. നീ ആരാ? അപ്പോ എന്നെക്കാൾ അവര് നിനക്ക് വലുതായല്ലേ? അതേടാ, അവര് വലുത് തന്നെയാ. ഇവരൊന്നും നിന്നെ പോലെ പോ. നോക്കരാതാ, നമുക്കിപ്പോ പമ്പരം കളിക്കേണ്ട വയസ്സൊന്നുമല്ല. എനിക്ക് നിന്നോട് കുറെ സംസാരിക്കാനുണ്ട്. വാ. എനിക്ക് നിന്നോട് സംസാരിക്കണ്ട. നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. മേല് കൈ വെച്ചാലുണ്ടല്ലോ നടക്കുന്നത് വേറെ ആയിരിക്കും. ുടെ മുമ്പിൽ വെച്ച് എന്നെ അടിക്കുന്നത്ര ഞാൻ നിനക്ക് ഒന്നുമില്ലാതായി പോയല്ലടാ. അപ്പോ ഞാൻ വേണ്ടെന്ന് തീരുമാനിച്ചോല്ലടാ. അങ്ങനെ തന്നെയാ, അതൊക്കെ മുൻപേ തീരുമാനിച്ചു. നിങ്ങൾ വലിയ സുഹൃത്തുക്കളായിരുന്നല്ലേ മക്കളെ, പിന്നെ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? കൊച്ചു പിള്ളേരെടുത്ത് കൂട്ടുകൂടി എങ്ങനെ വെട്ടിമുറി സംസാരിക്കേണ്ടി വരും.